Hi friends, welcome back to our channel Jasmine's Cooking World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറന്റ് സ്റ്റൈൽ ചില്ലി ഗോബിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു കോളിഫ്ലവർ, ഓരോ ഫ്ലവറും ഇതുപോലെ അടർത്തി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അര കിലോയോളമുണ്ട്. പിന്നെ വേണ്ടത് ഒരല്പം വെളുത്തുള്ളി, ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത്, അല്പം സ്പ്രിംഗ് ഒനിയൻ, സെല്ലറി ഇതൊക്കെ വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് മീഡിയം സൈസ് സവാള സ്ക്വയർ പീസസ്സാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോ ഇതളും അടർത്തിയാണ് ഞാൻ സവാളയുടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ക്യാപ്സിക്കം സ്ക്വയർ പീസസ്സാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായി ഒന്ന് ബ്ലാങ്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു കടായിൽ മുക്കാൽ ഭാഗത്തോളം ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നന്നായി തിളച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്ലവറുകളായി അടർത്തിയെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. ഒറ്റ തിളമതി. ആ തിളച്ചതിന് ശേഷം നമുക്കത് ഒരു സ്ട്രെയിനറിലേക്ക് ഇതുപോലെ കോരി മാറ്റാം. ഇനി ഈ കോളിഫ്ലവറിലേക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കോൺഫ്ലവറും മൈദയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര കിലോ കോളിഫ്ലവറിൽ 3 സ്പൂൺ മൈദയും, ടേബിൾ സ്പൂണിനാണ് 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. ആദ്യം സ്പൂണുകൊണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഇത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലവറും മൈദയുടെയും മിക്സ് നമ്മുടെ കോളിഫ്ലവറിൽ നന്നായി പൊതിഞ്ഞ് കിട്ടത്തക്ക വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു കടായി അടപ്പിൽ വയ്ക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് നന്നായി ഇളം ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്ത് വറുത്ത് കോരിയെടുക്കാം. ഇതെല്ലാം ഈവൻ സൈസിൽ മുറിച്ചിരിക്കുന്നത് കൊണ്ട് ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ കോളിഫ്ലവർ റെഡിയാക്കുമ്പോൾ ഇതുപോലെ ഒരേ സൈസിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് അടർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ ചില്ലി ഗോബിക്ക് ആവശ്യമായ സോസ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, അത് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിങ്ങനെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിങ്ങനെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു കടായി അടപ്പിൽ വയ്ക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കണക്കാക്കി സൺഫ്ലവർ ഓയിൽ, നമ്മൾ കോളിഫ്ലവർ വറുത്തുകോരിയ അതേ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ജിഞ്ചർ ഗാർലിക്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് എന്നിങ്ങനെ ചേർത്തിളക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോസ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വിനീഗർ കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചെറുതായി അരിഞ്ഞ സെല്ലറിയും സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടും ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടപ്പിൽ നിന്ന് വാങ്ങി വിളമ്പാനായി മാറ്റിവെക്കാം. ഞാനിത്
വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പമാണ് വിളമ്പിയത്. അപ്പോൾ നിങ്ങളും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി ചില്ലി ഗോബിയുടെ ഒപ്പം വിളമ്പുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.